ലോറൻസ് എന്ന വ്യക്തി ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം അയൽക്കാരനായ ആൻഡ്രിയാസ് ഗ്രൂബറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് കുറച്ചു നാളുകളായി വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുവാൻ വേണ്ടിയാണ് അവിടേക്ക് ചെന്നത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. കാരണം ജോലിക്കാരി ഉൾപ്പെടെ ആ കുടുംബം മുഴുവനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുകയായിരുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ജർമ്മനിയിലെ ബവേറിയ എന്ന ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി ഒറ്റപ്പെട്ട ഒരു കൃഷിയിടമുണ്ട്. കേഫക് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ കുറച്ച് വീടുകൾ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. അതും വളരെയധികം അകലം പാലിച്ചാണ് ഓരോ വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അവിടെയുണ്ടായിരുന്ന ഭൂരിഭാഗം കുടുംബങ്ങളും കൃഷി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അത്തരത്തിൽ അവിടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് ആൻഡ്രിയാസ് കാസിലിയ ദമ്പതിയും അവരുടെ മകളും. ജോലിക്കാരെ ഉൾപ്പെടെ ആ വീട്ടിൽ 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആൻഡ്രിയാസ് ഗ്രൂപ്പർ, കാസിലിയ ഗ്രൂപ്പർ, വിധവയായിരുന്ന അവരുടെ മകൾ വിക്ടോറിയ, അവരുടെ 2 കുട്ടികൾ കാസിലിയ, ജോസഫ്. ജോലിക്കാരി എന്നും രാവിലെ വന്ന് പണികൾ മുഴുവനും പൂർത്തിയാക്കി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും. വളരെ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ സംഭവിക്കുവാൻ ആരംഭിച്ചു. ആ വീട്ടിലേക്ക് പലപ്പോഴേ വന്നു പോകാറുള്ളത് പോസ്റ്റ്മാനും പാടത്തിലെ മോട്ടോർ ശരിയാക്കാൻ എത്തുന്ന മെക്കാനിക്കുമാണ്. അതുപോലെ ശരിക്കും ആ കുടുംബത്തിന് പുറം ലോകവുമായി അധികം ബന്ധമൊന്നുമില്ല. അങ്ങനെയിരിക്കെ ജോലിക്കാരി കുറച്ച് ദിവസങ്ങളായി കാണാനില്ല. പുറത്ത് ആ സ്ത്രീയെ കണ്ട പലരും എന്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പോകാത്തത് എന്ന് ചോദിച്ചതിന് ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നും വീടിന്റെ മേൽത്തളത്തിൽ നിന്നും അമാനുഷിക ശബ്ദങ്ങൾ കേൾക്കുന്നതായി പറഞ്ഞു. 1922 മാർച്ച് 15 ആൻഡ്രിയാസിന് വീടിന് പുറത്തു നിന്നും ഒരു പുതിയ പത്രം ലഭിച്ചു. പോസ്റ്റ്മാൻ മടങ്ങിപ്പോകും നേരം അറിയാതെ ഉപേക്ഷിച്ചു പോയതാകാം എന്നാണ് കരുതിയത്. കാരണം അവർക്കോ അവരുടെ അയൽക്കാർക്കോ പത്രം വാങ്ങിക്കുന്ന ശീലമുണ്ടായിരുന്നില്ല. കൂടാതെ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാവിലെ മഞ്ഞിൽ കുറച്ച് കാലടയാളങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. വീട്ടിൽ നിന്നും അടുത്തുള്ള കാട് വരെ അവ ഉണ്ടായിരുന്നുവെന്നും അയൽക്കാരോട് പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ആൻഡ്രിയാസും വീടിന് മുകളിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ അവിടെ മുഴുവനും തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞെങ്കിലും അവരിൽ നിന്നും സഹായങ്ങൾ നേടുവാനോ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടുവാനോ ശ്രമിച്ചിരുന്നില്ല. ഒടുവിൽ 1922 മാർച്ച് 31 വെള്ളിയാഴ്ച മരിയ ബോംഗാർട്നർ എന്ന പുതിയ ജോലിക്കാരി നിയമിച്ചു. ജോലികൾ കഴിഞ്ഞ് അവർക്ക് തങ്ങുവാനായി വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ക്യാബിനും നിർമ്മിച്ചു കൊടുത്തു. ഏപ്രിൽ 1 ആൻഡ്രിയാസിന്റെ വീട്ടിൽ കോഫിപ്പൊടി വിൽക്കാനായി ഹാൻസ് എഡ്വേർഡ് എന്ന വിൽപ്പനക്കാരെത്തി. ആൻഡ്രിയാസിന് എല്ലാ മാസവും കോഫിപ്പൊടി വാങ്ങുന്ന ശീലമുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ അവർ കഥകൾ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല. ജനാലകളും അടച്ചു തന്നെ കിടക്കുകയായിരുന്നു. വീടിന്റെ പരിസരത്തും ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ മെഷീൻ റൂമിലെ വാതിൽ മാത്രം തുറന്നു കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ആരുമില്ലാത്തതു കാരണം അവർ മടങ്ങിപ്പോയി. കാസിലിയ ഗ്രൂപ്പർ കുറച്ചു ദിവസങ്ങളായി സ്കൂളിലേക്ക് വരാത്തതും എല്ലാ ഞായറാഴ്ചയും പതിവായി പള്ളിയിൽ പോകുന്നവർ ആ ഞായറാഴ്ച പള്ളിയിൽ പോകാത്തതും പലർക്കും സംശയമുളവാക്കി. ഏപ്രിൽ 4 ആൽബർട്ട് ഹോഫ്നർ എന്ന മെക്കാനിക് കൃഷിക്കായുള്ള മോട്ടോർ ശരിയാക്കുവാനെത്തി. മുൻവശത്ത് ആരെയും കാണാത്തതുകൊണ്ട് നേരിട്ട് മെഷീൻ റൂമിലേക്ക് കടന്നു. മെഷീൻ റൂം തുറന്നു തന്നെ കിടപ്പുണ്ടായിരുന്നു. കന്നുകാലികളും പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം അവിടെ കാത്തുനിന്നെങ്കിലും ആരെയും കണ്ടില്ല. തനിക്ക് വേണ്ടിയാണ് മെഷീൻ റൂം തുറന്നിട്ടത് എന്ന് കരുതി അദ്ദേഹം ജോലി ചെയ്യുവാനും ആരംഭിച്ചു. ഏകദേശം 4 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ ജോലികൾ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. അയൽവാസിയായ ലോറൻസ് കുറച്ചു ദിവസങ്ങളായി ആൻഡ്രിയാസിനെയും കുടുംബത്തെയും കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലാത്തത് കാരണം തന്റെ മക്കളായ ജൊഹാനയും ജോസഫിനെ അവിടേക്ക് പറഞ്ഞു വിട്ടു. അവർ ചെന്നു നോക്കുമ്പോഴും വീട്ടിൽ ആരുമില്ല. സംശയം തോന്നിയ ലോറൻസ് അന്നുതന്നെ മൈക്കിൾ, ജേക്കബ് എന്ന തന്റെ സുഹൃത്തുക്കളോട് ആൻഡ്രിയാസിന്റെ വീട്ടിലേക്ക് ചെന്നു. കളപ്പുരയുടെ ഉള്ളിലേക്ക് കയറിയ അവർ കണ്ട കാഴ്ച തികച്ചും ഞെട്ടിക്കുന്നതായിരുന്നു. വിക്ടോറിയയുടെ മകൻ ജോസഫ് ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ക്രൂരമായ രീതിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ജോസഫിന്റെ ശരീരം വീട്ടിനുള്ളിൽ കിടപ്പുണ്ടായിരുന്നു.
അവിടെ നിന്നും വിവരങ്ങൾ ലഭിച്ചെത്തിയ പോലീസുകാർ അവരുടെ ശരീരങ്ങളെ കൈപ്പറ്റി. മ്യൂണിക് പോലീസ് വകുപ്പിലെ ഇൻസ്പെക്ടർ ജോർജ് റിപ് ഗ്രൂബറാണ് ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം വഹിച്ചത്. മൃതശരീരങ്ങൾക്കൊപ്പം തന്നെ അവിടെ നിന്നും തെളിവുകളും ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിക്കാക്സ് പോലെയുള്ള ഒരു ആയുധമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. എങ്കിലും കൊല നടന്ന പരിസരത്തു നിന്നും അങ്ങനെ ഒരു ആയുധം കണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. കൂടാതെ പരിശോധനയിൽ ഇളയ കുട്ടിയായ കാസിലിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം മരണപ്പെട്ടിരിക്കുന്നതും കണ്ടെത്തിയിരുന്നു. ആദ്യം കൊള്ളയ്ക്കായി നടത്തപ്പെട്ട കൊലകളാണിവ എന്ന് സംശയിക്കപ്പെട്ടു. പക്ഷേ വീട്ടിലെ പണമോ മറ്റു വസ്തുക്കളോ ഒന്നും കളവ് പോയിട്ടില്ല. പക്ഷേ അവരെ ഞെട്ടിച്ചത് അതൊന്നുമല്ല, കൊലയാളി കൊല നടത്തിയതിനു ശേഷം 4 ദിവസത്തോളം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തനിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയും കന്നുകാലികൾക്കും ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റു കുടുംബങ്ങളിലും വിചാരണകൾ നടത്തി, എങ്കിലും അവരെക്കുറിച്ചുള്ള അധികം വിവരങ്ങളൊന്നും ലഭിച്ചില്ല. April 1, 3, 4 തുടങ്ങിയ തീയതികളിൽ ആ വീട്ടിലേക്ക് ആളുകൾ ചെല്ലുകയും വീട്ടിൽ ആരുമില്ലാത്തതു കാരണം മടങ്ങിപ്പോയതിനും തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ March 31 നടന്നിരിക്കാമെന്ന് പോലീസുകാർ അനുമാനിച്ചു. വിക്ടോറിയയുടെ ഭർത്താവ് കാൾ ഗാബ്രിയൽ 1914 1st World War മരണപ്പെട്ടു. പക്ഷേ ശരിക്കും അയാൾ ആ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടില്ല. അയാൾ തന്നെയാണ് മടങ്ങി വന്ന് ആ കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കൊലപാതകം നടക്കുമ്പോൾ വിക്ടോറിയയുടെ ഇളയ കുട്ടിക്ക് വെറും 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. യുദ്ധത്തിന് ശേഷം മടങ്ങിയെത്തിയ ഗാബ്രിയൽ ജോസഫ് തന്റെ കുട്ടിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ കൊന്നുകളഞ്ഞത് എന്ന് പറയപ്പെട്ടു. പലർക്കും സംശയം തോന്നിയ മറ്റൊരു വ്യക്തിയായിരുന്നു ലോറൻസ്. ഇയാളുടെ ഭാര്യ 5 വർഷത്തിനു മുൻപ് മരണപ്പെട്ടു. അതിനുശേഷം ഇയാൾക്കും വിക്ടോറിയയ്ക്കും അടുപ്പമുണ്ടായിരുന്നതായും അവരുടെ കുട്ടിയാണ് ജോസഫ് എന്നും പറയപ്പെടുന്നു. വിക്ടോറിയ കുട്ടിയുടെ പേരിൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൊലപാതകങ്ങൾ നടന്നത് എന്നും പറയപ്പെട്ടു. ഇവരെ കൂടാതെ പലരെയും ഈ കൊലപാതകങ്ങൾക്കായി സംശയിക്കപ്പെട്ടു. എങ്കിലും ശരിയായ തെളിവുകളൊന്നും ലഭിക്കാത്തത് കാരണം ശരിക്കുള്ള കൊലയാളിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഈ സംഭവം നടന്ന് 1 നൂറ്റാണ്ട് തികയുന്നുണ്ട്, എങ്കിലും കുറ്റവാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.